ആയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമുക്ക് 100x ആണ് സൂം വരുന്നത്. പിന്നെ നിങ്ങൾ എല്ലാവരും റീൽസിലെ കണ്ടിട്ടുണ്ടാവും നമുക്ക് S22 Ultra. നമുക്കിതാ ഈ പുല്ലിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് നമുക്കിതാ ഇതിലിങ്ങനെ കൊണ്ടു വെച്ചിട്ട് നമ്മളിങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സൂമിങ്ങിന് പറ്റിയ നല്ലൊരു പോസ്ചർ അവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്കത് എത്രത്തോളം ക്വാളിറ്റിയിൽ നമുക്ക് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S23 Ultra, സാംസങ്ങിൻ്റെ S23 Ultra നൈറ്റ് ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ നൈറ്റ് വീഡിയോഗ്രാഫിയൊക്കെ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് നമ്മുടെ ബെസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് വീഡിയോ ആണ്. പിന്നെ അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സാംസങ്ങിന് ഏത് മോഡലായിക്കോട്ടെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുക, ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി പറയുകയാണ് നൈറ്റ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇതിൻ്റെ സൂമിങ് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് മൂൺ ഫോട്ടോഗ്രാഫി, അതായത് നമുക്ക് ചന്ദ്രനായിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമുക്ക് 100x ആണ് സൂം വരുന്നത്. നമുക്ക് S22 നമുക്ക് 100x ആയിരുന്നു, പക്ഷേ നമുക്ക് ഇതിൽ 200 MP വരുന്നതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ എന്തായാലും നമുക്ക് ചന്ദ്രനിൽ നിന്ന് ഫോട്ടോ എടുത്ത് നോക്കിയാലോ. ചന്ദ്രൻ ഇല്ലല്ലോ അവിടെ ചേട്ടാ. ചന്ദ്രനില്ലേ ഗൈസ്. മക്കളെ, നമ്മൾ അവിടുന്ന് നടന്ന് നടന്ന് ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അത് നമ്മുടെ ചന്ദ്രേട്ടൻ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രേട്ടനെ നമുക്ക് എന്തായാലും ഫോട്ടോ എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. ഞാൻ വിചാരിച്ച് നമുക്കിത് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ അവിടുന്ന് ഇത്രയും വരെ വന്നിട്ട്. അപ്പോൾ നമുക്ക് അവിടെ സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നൈറ്റ് മോഡിലിട്ട് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. നൈറ്റ് ഷോട്ട് ഓണ്. അയ്യോ മോനെ, കറക്റ്റ് കിട്ടിട്ടോ. ഓക്കെ, ഉണ്ടല്ലോ സാധനം. ആ ക്വാളിറ്റി നിങ്ങൾ നോക്കി, വേറെ ലെവലുണ്ടോ. സൂമിങ്ങിന് ഇതിന് വല്ലാണ്, സത്യം പറയാലോ ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഇതിന് വല്ലാണ്. ഇനി iPhone 15 ഇറക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരു ഫീച്ചറ് ഇപ്പം നിലവിൽ ഇപ്പോൾ സൂമിങ്ങിൽ ഇതിനെ വല്ലാതെ യാതൊരു ഫോണും ഇല്ല. അതുപോലെ തന്നെ ക്വാളിറ്റി വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ iPhone 14 അതുപോലെ തന്നെ നമ്മുടെ S23 Ultra നമ്മളൊരു ക്യാമറ കമ്പാരിസൺ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടിനും തമ്മിൽ ക്വാളിറ്റി എത്രത്തോളം ഡിഫറൻറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാം. എന്തായാലും ഇപ്പം നിലവിൽ രാജാവ് S23 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, രണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സൂമിങ്ങിന് പറ്റിയ നല്ലൊരു പോസ്റ്റർ അവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്കത് എത്രത്തോളം ക്വാളിറ്റിയിൽ നമുക്ക് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ക്യാമറയിൽ മാക്സിമം സൂം ചെയ്തിട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. നമുക്കിതിൽ ക്യാമറയിൽ വരുന്നത് മാക്സിമം 50x ആണ് നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു ബോർഡ് ഉണ്ട്, ആ ബോർഡിൽ കത്രീന കൈഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടില്ലേ. ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കേ, പൊളി, അടിപൊളി കിട്ടോ, സൂപ്പറായി. ഓക്കെ, നമുക്കിനി അവിടുത്തെ ടെക്സ്റ്റ്, ആ ബോർഡുമുള്ള ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ. ഓക്കെ, ഷാർപ്പായിട്ട് നോക്കി ആ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഷാർപ്പാണെന്നുള്ളത്. വേറെ ലെവൽ കിട്ടോ. പിന്നെ നിങ്ങൾ എല്ലാവരും റീൽസിലെ കണ്ടിട്ടുണ്ടാവും നമുക്ക് S22 Ultra. നമുക്കിതാ ഈ പുല്ലിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് നമുക്കിതാ ഇതിലിങ്ങനെ കൊണ്ടു വെച്ചിട്ട് അത് കാണിച്ചു കൊടുത്താം. നമുക്ക് ഈ ഒരു സംഭവങ്ങൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളത്, അത് ഞാനിതിനെ സപ്പോർട്ട് ചെയ്ത് പറയില്ല. ഇതിപ്പോൾ ഒന്നാമത് നൈറ്റാണ്,
നിങ്ങൾക്ക് ഇങ്ങനൊക്കെ ഒരു ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ അതായത് മോർണിംഗിലൊക്കെ നിങ്ങൾക്ക് നടക്കും, അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ നടക്കും. ഈ ഒരു ടൈമാകുമ്പോൾ നടക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് എങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്താലും ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യും. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, നിങ്ങൾ ഒട്ടിക്കുമ്പോൾ സ്ക്രീൻ ഗാർഡ് അത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. കണ്ടില്ല, ഇതിപ്പോൾ നമ്മളിതിന് സ്ക്രീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ടില്ലേ സ്ക്രീൻ ഗാർഡ്, ഈ ഒരു അതായത് ബോർഡർ ബ്ലാക്ക് ബോർഡർ വരുന്ന സ്ക്രീൻ ഗാർഡാണ് നമുക്കിതിന് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റൗണ്ട് അതായത് ഫിംഗർ പ്രിൻ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി നടുവിൽ റൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഫോട്ടോഗ്രാഫി ഒന്നും നടക്കില്ല. അതല്ല, നിങ്ങളിതിന് സ്റ്റിക്കർ, നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് സ്റ്റിക്കറാണ്. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ പറഞ്ഞ കവർ ഒരു കർവ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ, അതായത് ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, സ്റ്റിക്കർ ടൈപ്പ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നടക്കും. ഇനി അതല്ല, നിങ്ങൾ ഒന്നും ഒട്ടിച്ചില്ല, സാധാരണ നോർമൽ ഡിസ്പ്ലേ ആണെങ്കിൽ പെർഫെക്റ്റായിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. കാരണം പലരും വിചാരിക്കുന്നുണ്ടാവും ഇത് നമ്മൾ എടുത്തിട്ട് എന്താണ് ഇത് കിട്ടാത്തതെന്ന് റിസൾട്ട് എന്നുള്ളത്. എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ കിട്ടും. മോർണിംഗ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഫ്രണ്ട് ക്യാമറ വീഡിയോ ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് സാംസങ്ങിൽ നമുക്ക് എച്ച് ഡിയിൽ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫുൾ എച്ച് ഡിയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാ എച്ച് ഡിയിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് അതിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് 60 മാക്സിമം നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്കിതിന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അതായത് ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്കിലാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വോയിസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് ദുബായ് അങ്ങാടി അങ്ങനെ പറയാം. ഓക്കെ, നമുക്കിതിലൂടെ പാർക്കിലൂടെ തന്നെ നടന്നു പോകുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്രണ്ട് ക്യാമറ ആണ്, വലിയ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യണ്ട. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് ക്യാമറ ക്വാളിറ്റി ആണ്. ഓക്കെ, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അൾട്രാ എച്ച് ഡിയിൽ നമ്മൾ 13 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. വൈഡ് നമുക്ക് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0.6x ആണ് വൈഡ് വരുന്നത്. ഓക്കെ, ഐഫോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വൈഡ് ഐഫോണിൽ നമുക്ക് 0.5x വരുന്നു, നമുക്ക് ഇതിൽ 0.6x ആണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടാണ്, സ്റ്റെബിലൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നൈറ്റ് വിഷ്വലിൽ. ഓക്കെ, നമ്മൾ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് മൈക്ക് കൊടുക്കാത്തതുകൊണ്ട് ഇത് അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ സൗണ്ടും കാര്യങ്ങളും ക്ലിയർ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാം. ഞാൻ കണക്ട് ചെയ്യാത്ത തന്നെയാണ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൗണ്ട് തന്നെ നിങ്ങൾ കേൾക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ നടന്ന് വരുമ്പോഴുള്ള ആ ഒരു സ്റ്റെബിലൈസിങ്ങിലേക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം നിങ്ങൾ ചെറുതായിട്ട് ജർക്ക് ചെയ്യുന്ന പോലെ ഒക്കെ ഫീൽ ചെയ്തു. ഇപ്പോൾ എന്തായാലും ഞാനത് നിന്നിട്ട് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിന് വലിയ ചെറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ലൈറ്റ് തോന്നുന്നുണ്ട്, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുണ്ടാവും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനൊരു ഡാർക്ക് ഒന്ന് അങ്ങോട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര അങ്ങോട്ട് ലൈറ്റുള്ള ഏരിയ അല്ല, ലൈറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ നമ്മൾ ലൈറ്റിലേക്ക് വന്നു. ഓവറോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ ഫുട്ടേജ് ഉണ്ട്, അപ്പോൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ടോ. നമുക്ക് നൈറ്റിൽ വേറെ ലെവൽ ക്വാളിറ്റി ആണ്, വേറെ ലെവൽ ക്വാളിറ്റി നല്ല, എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അതായത് S22 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് ആ ഒരു ക്യാമറിൻ്റെ ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ക്യാമറിൻ്റെ ക്വാളിറ്റി മെയിനായിട്ട് നമ്മൾ മെഗാപിക്സൽ നോക്കിയിട്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം എന്താ വെച്ചാൽ മെഗാപിക്സൽ നമ്മൾ റെസൊല്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു പിക്ചർ എടുക്കണമെന്ന് നോക്കണം. കാരണം ആ ഒരു പിക്ചർ ക്വാളിറ്റിയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. കാരണം ഇപ്പോൾ ഒരുപാട് മോഡൽസ് നമുക്ക് 200 ആയാലും നമുക്ക് 150 ആയാലും 100 ആയാലും ഒക്കെ മെഗാപിക്സലിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഐഫോൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 48 മെഗാപിക്സൽ നമ്മുടെ 40 വന്നിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 13 കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളൂ പിക്ചർ ക്വാളിറ്റിയിൽ. ഐ മീൻ മെഗാപിക്സലിൻ്റെ കാര്യമില്ല ഞാൻ ഉദ്ദേശിച്ചത്, പിക്ചറിൻ്റെ ഓവറോൾ ക്വാളിറ്റിയിൽ, അതായത് ലൈറ്റിങ്ങും കളറിങ്ങും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഡെപ്തും പിക്ചറിൻ്റെ ഡെപ്തും നോക്കുമ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിന് നൈറ്റിലൊന്ന് റൺ ചെയ്തിട്ടിൻ്റെ സ്റ്റെബിലൈസിങ് കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റെബിലൈസിങ് മോഡ് ഓൺ അല്ല, നോർമലാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതായത് അൾട്രാ എച്ച് ഡിയിൽ നമുക്ക് 35 സെക്കൻഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റഡി മോഡിലാണ്. അപ്പൊ നമ്മുടെ സ്റ്റെബിലൈസേഷൻ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്ത് നടക്കുന്നത്. ഇപ്പൊ ഈ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് ജസ്റ്റ് നോക്കുക, ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. അപ്പൊ എന്തായാലും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഇതിന്റെ സ്റ്റെബിലൈസിങ് എത്രത്തോളം നൈറ്റിൽ നോക്കാം.
സ്റ്റഡി ഓൺ ആക്കിയിട്ടുള്ള വിഷയം ഉണ്ടല്ലേ, നല്ല ഡിഫറൻസ് ആണ്, നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഒരു കളർ തന്നെ ടോട്ടലി നമുക്ക് ചേഞ്ച് ആയി, കാരണം നല്ലൊരു ഡാർക്ക് മൂഡിലേക്കാണ് പോകുന്നത് ആ ഒരു വിഷ്വൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റേഡിയം ഓൺ ചെയ്തപ്പോൾ നമുക്ക് യു എച്ച് ഡിയിലാണ് വിഷ്വൽ വരുന്നത്. നമുക്ക് അതിൽ നമുക്ക് അൾട്രാ എച്ച് ഡി അതുപോലെ തന്നെ ഈ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ പകൽ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ബെസ്റ്റ് ക്ലിയർ ഉണ്ടാവും. കാരണം നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ S22 നമ്മൾ കാണിച്ചിരുന്നു. ഇതിപ്പോൾ നൈറ്റാണ്, അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് വിഷ്വലിൽ അത് യൂസ്ഫുൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പോർട്രേറ്റ് വീഡിയോ ആണ്. വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് നോക്കിയോണ്ടാണ് പറയുന്നത്, കാരണം ഇപ്പോൾ നിങ്ങൾ യൂസ്ഫുൾ കാണുമെന്ന് ചോദിച്ചു ഞാൻ എങ്ങനെ അത് പറയുന്നത്. ഓക്കെ, വേറെ ലെവൽ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടു നോക്കുക. ആ ഒരു ബ്ലർനെസ്സും കാര്യങ്ങളും, അതായത് നമ്മുടെ പൊക്കെ ആയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പൊക്കെ ആയിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ ഫോക്കസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, കളർ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ലൈറ്റിങ്ങിലാണ് നിൽക്കുന്നത്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലൈറ്റിംഗ് ഇല്ലാത്തൊരു ഏരിയയിലേക്ക് ജസ്റ്റ് മൂവ് ചെയ്ത് കാണിച്ചാൽ ഇവിടെ അധികം ലൈറ്റ് ഇല്ലാതെ ആദ്യമോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്.